നമസ്കാരം. നരേന്ദ്രമോദി എന്തിനാണ് ഇപ്പോൾ കാർഷിക നിയമം പിൻവലിച്ചത് എന്നെല്ലാവർക്കും അറിയാമെന്ന് കെ സി വേണുഗോപാൽ. അതറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിങ്ങനെ വാർ റൂമിൽ നിന്ന് വാർ റൂമിലേക്ക് ഓടി നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ മിസ്റ്റർ കെ സി. കാർഷിക നിയമം പിൻവലിച്ചത് പഞ്ചാബും യു പിയും പിടിക്കാൻ വേണ്ടി നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും ചാണക്യ തന്ത്രവുമാണ് എന്ന് മറ്റൊരു കൂട്ടർ. കാർഷിക നിയമം പിൻവലിക്കാനുള്ള സമരത്തെപ്പറ്റി സമര നേതാക്കൾ തന്നെ ഇപ്പോൾ മറന്ന മട്ടാണ്. അപ്പോൾ പിന്നെ എന്തിന് ഇപ്പോൾ അത് പിൻവലിച്ചു? വ്യക്തമായ ഉത്തരം ആർക്കും അറിയില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നരേന്ദ്രമോദി ചെറിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന നേതാവല്ല. ഈ സമരം പിൻവലിച്ചാലും നിലവിലെ സാഹചര്യത്തിൽ പഞ്ചാബിൽ ബി ജെ പി ഈ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ സാധ്യത കുറവാണ്. ഈ നിയമം പിൻവലിച്ചില്ല എങ്കിലും ഉത്തർപ്രദേശിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ തന്നെയാണ് സാധ്യത, അതായത് അധികാര തുടർച്ച തന്നെയാണ് സാധ്യത. എന്നിട്ടും ഇനി യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ കർഷക നിയമം പിൻവലിച്ചു എന്ന് ഡൽഹിയിൽ ഇരുന്ന് വേരിറങ്ങിയ മലയാളി മാധ്യമ വീരന്മാർ തൊണ്ടയിട്ട് അലറി കൂവി വിളിക്കുന്നതും മോദി മുട്ടുകുത്തി എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ആത്മരതി അടയുന്നതും സ്വയം പ്രഖ്യാപിത കർഷക നേതാക്കളുടെ ടെൻഡുകളിലൂടെ യുറേക്ക വിളിച്ചുകൊണ്ട് ഇവന്മാർ ഓടുന്നതുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉത്തരഭാരതം കണ്ടത് ഈ കോലാഹലമല്ല, അവരുടെ ഭാഷയിൽ പ്രധാനമന്ത്രി അവരോട് നടത്തിയ പ്രസംഗമാണ്, അല്ലെങ്കിൽ രാജ്യത്തിനോട് നടത്തിയ പ്രസംഗമാണ്. ഇവിടെ മാധ്യമസിംഹങ്ങൾ വെണ്ടയ്ക്ക നിരത്തിയല്ലോ പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തിയെന്ന്. പ്രധാനമന്ത്രി എന്തിനാണ് ക്ഷമ ചോദിച്ചത്? നോട്ട് നിരോധന സമയത്ത് നോട്ട് ലഭിക്കില്ല എന്ന ഊഹാപോഹങ്ങൾ പടച്ചുവിട്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയപ്പോൾ അദ്ദേഹം നടത്തിയ വൈകാരിക പ്രസംഗത്തിന് തുല്യമായിരുന്നു ഇന്നത്തെ പ്രസംഗം. എനിക്ക് നിങ്ങൾ 50 ദിവസം തരൂ, അതിനുശേഷം ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്ന ക്ഷാമം എന്ന ആരോപണം ഉയർന്നാൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ നരേന്ദ്രമോദി തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിന്നു. ആ പ്രസംഗത്തിന് ശേഷം ഇത്ര വൈകാരികമായി അപേക്ഷാരൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ പ്രസംഗം ഉത്തരഭാരതം മുഴുവൻ വലിയ തരംഗമായി പതിയെ മാറുന്നുമുണ്ട്. ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് ക്ഷമ ചോദിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ തപസ്സിൻ്റെ അപര്യാപ്തതയാവാം. ഒരു വിളക്കുത്തിരി നാളത്തിലെ അഗ്നി പോലെ പരിശുദ്ധമായ ഉദ്ദേശശുദ്ധിയോടെ കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ നിയമം ചില കർഷക സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. ഇന്ന് ഗുരു നാനാക് ദേവൻ്റെ പ്രകാശപൂരം ദിനമാണ്. ഇന്ന് ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. 3 കർഷക നിയമങ്ങളും പിൻവലിക്കും. അത് പിൻവലിക്കുന്ന പ്രക്രിയ അടുത്ത പാർലമെൻറ് സമ്മേളനത്തിൽ പൂർത്തിയാക്കും. ഇങ്ങനെ പോകുന്ന പ്രസംഗത്തിൽ അദ്ദേഹം വൈകാരികമായി പറയുന്നുണ്ട്. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഇന്ന് ഇത് പിൻവലിക്കുന്നതാവട്ടെ മുഴുവൻ ദേശത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതിൻ്റെ പേരിൽ അടുത്ത പാർലമെൻറ് സമ്മേളനം അലങ്കോലമാക്കാൻ കാത്തിരുന്നവരെ ഉദ്ദേശിച്ചാണ് ആ പ്രയോഗം. ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷിക്കാരുള്ള സംസ്ഥാനം പഞ്ചാബല്ല. ഇന്ത്യക്ക് വേണ്ട ഭക്ഷ്യധാന്യത്തിൽ വലിയ ഒരു പങ്ക് വരുന്നതും പഞ്ചാബിൽ നിന്നല്ല. എന്നാൽ അവിടെ മാത്രമുള്ള ഒരു വിഭാഗം ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് രാജ്യത്തെ മുഴുവൻ കർഷകർക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടമാക്കിയവർ ഇനി ഭാരതത്തിലെ സാധാരണ കൃഷിക്കാരോട് മറുപടി പറയേണ്ട നാളുകളാണ് വരാൻ പോകുന്നത്. ഇനിയുള്ള കാലത്ത് കർഷകർക്ക് ലഭിക്കേണ്ട ഓരോ ആനുകൂല്യങ്ങൾ നഷ്ടമാവുമ്പോഴും നരേന്ദ്രമോദി ഈ ചോദ്യം ചോദിക്കും. അന്ന് നിങ്ങൾക്ക് ഉത്തരം കാണില്ല. 7 വർഷത്തിനുള്ളിൽ ആദ്യമായി മോദിയെ ഒന്ന് വീഴ്ത്തി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരെ മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പതനത്തിൻ്റെ തുടക്കമാണ് ഇതെന്ന് ദിവാസ്വപ്നം കാണുന്നവരെ, പഞ്ചാബ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൽ ബി ജെ പി തോറ്റു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മോദിയുടെ ചാണക്യ തന്ത്രങ്ങൾ പിഴച്ചു എന്ന് തുടങ്ങി എഴുതാൻ കാത്തിരിക്കുന്നവരെ നിങ്ങളോട് പറയാനുള്ളത്, നരേന്ദ്രമോദി ചെറിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ഇറങ്ങുന്ന നേതാവല്ല. അദ്ദേഹം ഭാരതത്തിൻ്റെ നേതാവാണ്. ഇന്ന് തുടങ്ങിയത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പതനകാലത്തിൻ്റെ തുടക്കവുമല്ല, 2024 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാഹളമാണ് ഇന്ന് മുഴങ്ങിയത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ട അജണ്ട അദ്ദേഹം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനൊപ്പം നീങ്ങുക എന്നല്ലാതെ നിങ്ങളുടെ മുന്നിൽ മറ്റ് യാതൊരു മാർഗവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.